അജയരെ, ആ വാടക വീട്ടിൽ നിന്ന് ക്വാറന്റൈൻ ആൾക്കാരൊക്കെ പോയോ? ആ മോനെ പോയി. പുതിയൊരു പാർട്ടി ഉണ്ട്, 4-5 ദിവസം കഴിഞ്ഞാൽ ദുബായിൽ നിന്ന് എത്തും. ഒരു 15 ദിവസത്തെ ക്വാറന്റൈൻ ആണ് ആചാര്യ. ആയിക്കോട്ടെ മോനെ. ആരെങ്കിലും വെച്ചൊന്ന് അടിച്ച് വൃത്തിയാക്കണം, ഒരു 1,500 രൂപേന്റെ ചെലവുണ്ട്. മോൻ പോണോക്കലേ പാത്തിനോട് മേടിച്ചോ. എന്നാ ആചാര്യ പറഞ്ഞ മാതിരി. അസ്സലാമു അലൈക്കും. ഈ പീടിയ തന്നെ മേടിച്ചോ. ഇനി വട്ടിമുണ്ട്, ഇനി ഈ ചുരിദാറുണ്ട്, ചെറിയൊരു ആവശ്യമുണ്ട്. ഇത് മോശമൊന്നുമല്ല കേട്ടോ. ആവശ്യം കഴിഞ്ഞാല് ഇതിവിടെ തിരിച്ചുകൊണ്ടു നോക്കും. അബു താഹിർ പഠിച്ചല്ലോ. അതുകൊണ്ടല്ല അമ്മയോട് മാച്ച് വെക്കാൻ അല്ലടെ അല്ലേ. എന്ത് വേണ്ടത്? ബിസ്ക്കറ്റാ? പിന്നെ ഞാൻ ആചേര് പറഞ്ഞിട്ട് വരിക. ആചേര് ഒരു 500 രൂപ തരാൻ പറഞ്ഞു. വാടക മൂപ്പര് പിരിച്ചാണല്ലോ. നമ്മളോട് വാങ്ങാൻ പറഞ്ഞാണല്ലോ. ആള് മനസ്സിലായില്ല. അത് നമ്മളെ ബിൽഡിംഗ് ഓണറേ. ആചാര്യ ഒരു കയ്യാളാണ്. ആള് കണ്ടിട്ടൊരു പന്തി കേട്. നിങ്ങളിവിടെ പിന്നൊരു കാര്യം നിരീക്ഷാലേ, അത് പിറ്റേന്ന് കേക്കല് ശരിയല്ല. എന്നാ വരെ അകത്തേക്ക് ഇരിക്കാ. ഉമ്മക്ക് പുറത്തു പോയതാ. ഉമ്മക്ക് ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ കേറിയിരിക്കുന്നു. ഒരു ചായ ഇട്ടു തരാൻ പോലും ഇവിടെ ആളില്ല. അത് സാരല്ല. മോന് ചാവക്കാടിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്? ഒരു മിനി ദുബായ. നല്ല മൊഞ്ചത്തിയള്, പൂത്ത കാശ്. അവർക്ക് വേണ്ടത് നല്ല ചൊറുചൊറുക്കുള്ള നിന്നെ പോലുള്ള ചെക്കന്മാരെയാ. മോനിക്ക് ചേർന്ന് 1-2 കാര്യന്റെ കയ്യിലുണ്ട്. എന്തേ മാണിക്കല്ലേ, ആലോചിക്കട്ടെ. ഞാൻ ബീരാനോട് പറഞ്ഞിരുന്നു. ബീരാൻ സുലൈമാനാറ്റിന് 5,000 രൂപ തയ്ക്കാണ്. അപ്പോഴാണ് ജി. എന്നാലും ഉമ്മ ഇവിടെ ഇല്ല. കിട്ടണേ മോനല്ലേ, പിന്നെ എന്തിനാ ഉമ്മ? അതല്ല ഒരു അഡ്വാൻസ് തരാന്. അയ്യേ, ഞാൻ അത്രക്കാരനല്ല. ഇനിവിടെ നിക്കല് പന്തിയല്ല. ഈ പൈസ കൂടെ നമ്മളെ പോക്കറ്റ് ഇട്ടാളും. ഇൻഷാല്ല നമുക്ക് പിന്നെ കാണാം. പല്ല് ഡോക്ടർമാര് പല്ലെടുക്കുമ്പോ താഴെ പല്ലൊന്ന് ഇളക്കി വെക്കാറുണ്ട്, മുതലി പോകാതിരിക്കാൻ. ഇതങ്ങനെ ഒന്ന് ഇളക്കി വെച്ചതാ. മക്കളെ, ഉമ്മ ഇല്ലാത്ത ഉമ്മ.
അടച്ചോനെ റൂഹ് മൂത്ത കാലാണിത്. മീൻ വാങ്ങിയതാണ്, ഇനി നാളെ മതി. ആര് വിളിച്ചാലും പെണ്ണുങ്ങൾക്ക് മീൻകാര ചിന്തന്നെയുള്ളു. ഇത് നമ്മളാണ് അമാനത്ത്. നമ്മള് വിചാരിച്ച മീൻകാരനാന്ന്. എന്തേ അമാനത്തെ, അന്ന ഈ ബൈക്കൊന്നും കാണില്ലല്ലോ. ആചാര്യൊരു 500 രൂപ തരാൻ പറഞ്ഞു. മോനെ ഐതറേ, ഒന്നിങ്ങോട്ട് വാടാ. എന്തേ ഇതേ, ആ അമാനത്താക്കാക്ക് കൊടുത്താളാ. വിജയ് മാസ്ക് ഇട്ടിട്ടാ. ഇതാ എന്താ കുട്ടികളെ പരിപാടി? ഞങ്ങള് ബോംബിട്ട് കളി. വെറുതല്ല പബ്ജി നിരോധിച്ചത്. സുലൈമാനെ ബാഗ് നോക്ക്. കറങ്ങാനേ. ആ സൈത്താനെ, ടവറിന്റെ ചോട്ട് വന്ന് റേഞ്ച് പിടിക്കാനല്ലേ. കിളിയറായേ? കിളിയറായി വയ്യെളിഞ്ഞ് എടയില് മുക്കിക്കൂടാണ്. ഇങ്ങനെ ഒറേ കിടക്കല്ല, അന്ന ഞാൻ നല്ലൊരു ബൈക്കാക്കി തരാം. ഇങ്ങോട്ട് വാ പൊന്നാര മാണിക്കക്കല്ലേ. അന്നെ കൊണ്ടൊരു പണ്ടെന്നെ ഞാൻ നല്ലൊരു മൊഞ്ചുള്ളൊരു പിയാപ്പിളിനെ കയ്യിലാക്കിട്ട് അന്ന ഞാനൊരു കഞ്ഞിത്തലക്കാക്കി തരാം പൊന്നിങ്കട്ടെ. ഇജു ബേജാറാകല്ല. അങ്ങനെ കിടക്ക് തൂങ്ങി തൂങ്ങി ആട്. അവൻ വന്നണ്ട എന്നെ മൊഞ്ചൊന്ന് കാണട്ടെ. ഇപ്പൊ അന്ന അവനൊന്ന് കണ്ടാലൊന്ന് നെട്ടും. പെണ്ണ് കിട്ടോ നിങ്ങൾ പേടിക്കണ്ടെന്ന്, കിട്ടും കിട്ടും. നമ്മളല്ലേ പറഞ്ഞത്, ഇതെനിക്ക് അങ്ങള് കിട്ടോളി. ഇതന്നെ ബാക്കി റോഡ് എവിടാണ്? ഇറങ്ങി നോക്ക് സൈത്താന. റേഞ്ച് കിട്ടില്ല. നീ ലാ ഹൗലുവല സിദീക്കല, ഇത് കടന്ന കുടുങ്ങിയ റോഡാണെന്ന തോന്നണ്. ജിജിങ്ങളെ ജെട്ടിയാർപ്പണ ചാണല് വരുന്നത് മറിക്കുണ്ട്. കൊണ്ടു കൊണ്ടുവന്ന പണ്ടര പോയാഹയാണല്ലോ. നായിനെ കൊണ്ടൊരു ജാഗ പോക. എന്ത് ചെയ്യും? ഓ പാലങ്ങിന് പാലം. ആ എന്തായി തീർന്നു ആരിക്കാരെ? പോക്കെല്ലാം കൂടി കല്ലത്തായി. നായേ നായ മാന്തല്ല നായേ, കടിക്കല പെണ്ണാണ പോവാള നായേ. പോ തന്നെ പോ. റബ്ബേ കടിക്കല നായേ, പെണ്ണാണ പോവാള നായേ. കടിക്കല കടിക്കല. ആരില്ല ഇവിടെ. ായി കടവത്തേ കാറ്റൊന്നും മിണ്ടിയിലേ, ലലലാലാലാലാല ചൊല്ലിയിലേ. ആടത്തരീടക്കാരെ നിങ്ങൾ കണ്ടു വാ.
കെട്ടാൻ വരുന്ന ആള് ഇത്ര പരിഷ്കരണെന്ന് ഞാൻ അറിയില്ല. എന്നാ വരി കേറിയിരിക്കി. ഒന്നും പറയണ്ട, ഭരണവായിക്ക് നായ് വായിപ്പിച്ച് പുതിയാപ്പളിന്റെ ആരാക്കിപ്പെട്ടാണ് പേരുമാറി കളഞ്ഞു. മേലോട്ട് എങ്ങാനും കടിച്ചോ? അല്ല, പെണ്ണ് കാണാൻ വന്നാണേ. നിങ്ങളാ കുട്ടീനങ്ങോട്ട് വിളിക്കുന്നു? എത്തിയിട്ടില്ല. ദാ ഉമ്മ ചുരിദാറൊക്കെ തിരുമ്പി പരുത്തി കാത്തിരിക്കുകയാണ്, വന്നാല് കുളിച്ചു മാറ്റാൻ. സാബിറ, എന്തായി കാര്യങ്ങളൊക്കെ? നല്ല വിവരം കിട്ടിയ, ഒന്ന് വിളിച്ചു നോക്ക്. ചുരിദാറെ കണ്ടാലറിയാ പെണ്ണിന്റെ ഗ്ലാമർ. വേഗോളം കാത്തില്ല ഭായ, ആറോളം കാത്തിക്ക്. ഇത് സുലൈമാനി, എക്സ് ഗൾഫ്. മോന്റെ പല്ലൊന്ന് കാട്ടിക്ക. അപ്പോ പെണ്ണ് ഡിന്റിസ്റ്റാണ്. കല്യാണം കഴിഞ്ഞാല് നിങ്ങക്ക് ഉണ്ടാക്കും ഡിന്റിസ്റ്റ് ആക്കാലോ. ഓളെ കൊണ്ട് പല്ല് കെട്ടിക്കാൻ. ഓ ഹലോ, ആ കോവിഡോ? ആർക്ക്? അമ്മായിക്കാക്കോ? അടച്ചോനെ, ആൾക്കാർ ഇവിടെ വന്ന് കാത്തിരിക്കാനുള്ള റബ്ബേ. ഇതുവരെ വന്നങ്ങാട്ട് നിങ്ങൾ തിരിച്ചു പോവുക, ഒന്ന് ഇവിടെ വരെ വന്നിട്ട് നിങ്ങൾക്ക് പോയിക്കൂടെ? സുബ്ഹാനല്ലാ. പെണ്ണിന്റെ അമ്മായിക്കാക്കു കോവിഡാണ്, പോവുകയാണ്. ഇനി 15 ദിവസം കഴിഞ്ഞാലേ തിരിച്ചു വരുള്ളൂ. സാബിറ, ചായ വേണ്ട, ഞങ്ങൾ പോവുകയാണ്. പെണ്ണിനെ കോവിഡ് ആണെങ്കിൽ പെണ്ണിന്റെ ഉമ്മാക്ക് ശാഖ പായും. ഇനി ഇവിടെ നിൽക്കണ്ട, വേറെ ഇങ്ങോളി.